ലിസ്റ്റിൽ ഇനി അനൂപ് ഐസക് ആണ് കാണുന്നത്. അനൂപ് പ്ലീസ്. ആ എന്റെ ചോദ്യം സെബാസ്റ്റ്യൻ പുന്നക്കലിനോടാണ്. ചോദ്യം ഇതാണ്, അദ്ദേഹം പറഞ്ഞ ഒരു ഉപമയുടെ ബേസാണ്, അതായത് കാറിന്റെ വിവിധ ഭാഗങ്ങൾ സിമിലർ ആയതുകൊണ്ട് കാറിനെല്ലാം ഒരു കോമൺ ക്രിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ചുള്ള ചോദ്യമാണ്, മാരുതി കാർ, ഹുണ്ടായി, അതുപോലെ ബെൻസ് തുടങ്ങിയ കാറുകൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് പല കമ്പനികൾ പലരുണ്ടാക്കിയതാണ്, അതായത് അതിന്റെ വ്യത്യസ്തത ഞാൻ ഉദ്ദേശിക്കുന്നത് മാരുതി കാറുകൾ. അപ്പോ താങ്കൾ ഈ ഉപമ വെച്ച് താങ്കൾ പറയുന്നത് പല ദൈവങ്ങൾ ഉണ്ട് എന്നാണോ? അതോ പല ക്രിയേറ്റ്, ഈ ഉപമ വെച്ച് താങ്കളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു പോളി അല്ല ഒരു ഒന്നിൽ കൂടുതൽ ദൈവം ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നതെന്ന് മനസ്സിലാക്കും, ഇതെങ്ങനെ ഒന്ന് വിശദീകരിക്കാമോ? ഉപചോദ്യം ഇത് കഴിഞ്ഞു. ഓക്കെ, ഈ പറയുന്ന ഉദാഹരണം ഞാൻ എടുത്തത് കമ്പ്യൂട്ടർ പരിണമിച്ചാണ്, 1990 കമ്പ്യൂട്ടർ പരിണമിച്ച് ഇന്നത്തെ കമ്പ്യൂട്ടർ ഉണ്ടായത് പരിണാമ സിദ്ധാന്തത്തിന് ഉപോത്ബലകമായ തെളിവാണ് എന്ന് ഡോക്ടർ ദിലീപ് മേമ്പിളിൽ പറഞ്ഞതിന് മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഇന്റലിജന്റ് ഡിസൈനർ ആണെങ്കിലും ഒരേ ടെക്നോളജിയിൽ കാര്യങ്ങൾ വരും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ കാറ് കമ്പനികൾ പലതില്ലേ, അത് ഞാനാണ് പറഞ്ഞിട്ടുള്ളത്. താങ്കൾ ഫസ്റ്റ് പ്രസന്റേഷനിൽ ആദ്യ ഭാഗത്ത് ഞാൻ വായിക്കാം, അദ്ദേഹം പറഞ്ഞാണെ വായിക്കാം, അത് റെക്കോർഡർ പ്രോഗ്രാമാണ്, അതുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതിയത്. ഫസ്റ്റ് ഭാഗത്ത് അദ്ദേഹം തുടങ്ങി തന്നെ 1980 കമ്പ്യൂട്ടർ ഉണ്ടായ കമ്പ്യൂട്ടർ അല്ല ഇന്ന് ഉപയോഗിക്കുന്നത്, 2021 കമ്പ്യൂട്ടർ പരിണമിച്ചുണ്ടായി, അതായത് കമ്പ്യൂട്ടറുകൾക്ക് പരിണാമം സംഭവിച്ചു. ആ കമ്പ്യൂട്ടറിന് മാറ്റങ്ങൾ സംഭവിച്ചു ഈ കമ്പ്യൂട്ടർ ഉണ്ടായെന്നല്ല, പക്ഷെ കമ്പ്യൂട്ടറുകൾക്ക് പൊതുവെ പരിണാമം സംഭവിച്ചാണ് ഇന്നത്തെ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കുന്നതെന്ന് ദിലീപ് മാമ്പിളിൽ ഫസ്റ്റ് സെഗ്മെന്റ് പറഞ്ഞു. വേണം ഞാൻ റീപ്ലേ അടിച്ച് കേൾപ്പിക്കാൻ വേണം എന്നാണ് ഞാൻ സംവദിക്കാൻ പോകുന്നത്. പരിണാമം എന്നത് വളരെ ജനറിക് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. ഉദാഹരണത്തിന് നമുക്ക് കമ്പ്യൂട്ടറുകളെ എടുക്കാം, ലിവിംഗ് ബീയിങ് എടുക്കാം, ഇതിനൊക്കെ എടുത്ത് നമുക്ക് പരിണാമം എന്ന ഒരു ആശയം നിർവചിക്കാൻ കഴിയും. ഉദാഹരണത്തിന് 1980 നിങ്ങളുടെ കമ്പ്യൂട്ടർ എടുക്കുക, അത് വലിയൊരു കമ്പ്യൂട്ടറായിരുന്നു. അത് മെല്ലെ മെല്ലെ മാറി മാറി വന്ന്, കാരണം പല വിധത്തിലുള്ള കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുന്നവരുണ്ടാക്കി, അതിൽ നല്ലത് നോക്കി, ഉപയോഗപ്രദമായി നോക്കി ആളുകൾ തിരഞ്ഞെടുത്തു. അങ്ങനെ ഇന്നുള്ള കമ്പ്യൂട്ടറിലേക്ക് എത്തിയപ്പോൾ വളരെ മോഡേൺ ആയ കമ്പ്യൂട്ടർ ആയി മാറി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം കമ്പ്യൂട്ടറുകൾ പരിണമിച്ചു എന്ന് പറയും. അല്ല, ഞാൻ പറഞ്ഞത് പരിണാമം എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് അചേതന വസ്തുവിലും ജൈവ വസ്തുവിലും വേണമെങ്കിൽ സ്റ്റാർ ഫോർമേഷനിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു മാത്തമാറ്റിക്കൽ തിയറിയാണ് ആക്ച്വലി പരിണാമം. ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ കമ്പ്യൂട്ടർ ഒരു അചേതന വസ്തുവായി എക്സാമ്പിൾ പറഞ്ഞത്. ഞാൻ അത് പറയാൻ കാരണം പരിണാമം എന്ന ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ആ എവിടെ അപ്ലൈ ചെയ്യുന്നു എന്നതിനനുസരിച്ച് അതിൻ്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ ജീവിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഡി എൻ എ മ്യൂട്ടേഷൻ വരും, ഒരു സ്റ്റാർ ഫോർമേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഒരു മോളിക്യൂൾ തയ്യാറാ ഉണ്ടാകുന്നതിൽ അവിടുത്തെ കെമിക്കലിൻ്റെ അബണ്ടൻസ് സ്റ്റെബിലിറ്റി എന്നൊക്കെ ആയിരിക്കും അവിടുത്തെ പാരാമീറ്റേഴ്സ്. പക്ഷേ ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വസ്തു ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ല, ആ ഒരു വസ്തു എന്ന വർഗത്തിൽ ഗ്രാജ്വലായി ഉണ്ടാകുന്ന ചേഞ്ച് ആണ് എന്ന് കാണിക്കാൻ, അതൊരു ഗ്ലോബൽ ഫിനോമിന ആണെന്ന് കാണിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചാണ്, അതിനുവേണ്ടിയാണ് ഞാൻ ഒരു അചേതന വസ്തുവിനെയും ഒരു ജീവിയെയും എടുത്ത് ഉദാഹരണം പറഞ്ഞത്. അതായത് കമ്പ്യൂട്ടർ പരിണമിച്ച് മറ്റൊരു കമ്പ്യൂട്ടറായി എന്നല്ല. താങ്കൾ പറഞ്ഞത് ഒരു അന്നത്തെ കമ്പ്യൂട്ടർ ഇന്നത്തെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അത് ആ തലമുറകളിലുള്ള മാറ്റം പരിണാമത്തിന് താങ്കൾ പറയുന്ന പരിണാമത്തിന് ഉദാഹരണമാണെന്ന് കൃത്യമായിട്ട് തുടക്കം തന്നെ താങ്കൾ പറഞ്ഞ ആദ്യ ഭാഗം കേൾക്കുന്നവർക്ക് തന്നെ അറിയാം. ജീവിവർഗങ്ങളായതുകൊണ്ട് ഡി എൻ എയിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് താങ്കൾ പറയുന്നു, അത് താനെ ഉണ്ടാകുന്നു. കമ്പ്യൂട്ടറിന്റെ ചിപ്പിൽ അഡാപ്റ്റേഷൻസ് വരുത്തുന്നത് അതൊരു ഇന്റലിജന്റ് ഡിസൈനർ വേണം എന്ന് പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ പരിണാമം എങ്ങനെയാണ് സഹോദര താങ്കളുടെ ഡി എൻ എ മ്യൂട്ടേഷനുമായിട്ട് ചേർന്ന് പോകുന്നത്? ഡി എൻ എ മ്യൂട്ടേഷൻ താനെ ഉണ്ടാകുന്നു, ചിപ്പിലുള്ള പരിണാമം മനുഷ്യനുണ്ടാക്കണം, അതെങ്ങനെ ശരിയാവുന്നത്? ഓക്കെ, നമ്മുടെ ചോദ്യത്തിന് ഉത്തരവായിട്ടില്ല, നമ്മുടെ ചോദ്യത്തിന് ഉത്തരവായിട്ടില്ല. ഓക്കെ, ഇവിടെ ഇദ്ദേഹം ചോദിച്ചത് കാറുകൾക്ക് ഒത്തിരി മാനുഫാക്ചറേഴ്സ് ഉള്ളത് കൊണ്ട് അതുകൊണ്ട് അതുപോലെ പല ദൈവങ്ങളുണ്ടോന്ന്. അങ്ങനെ പല ദൈവങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, പല മാനുഫാക്ചറുള്ള പല മാനുഫാക്ചറർ നിർമ്മിക്കുന്ന കാറുകൾ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു പർട്ടിക്കുലർ മാനുഫാക്ചറർ ഉണ്ടാക്കുമ്പോൾ ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ അയാൾ അദ്ദേഹം ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ആ ഒരു കോമൺ ഡിസൈനർ ടച്ച് കാണും. ഇപ്പോൾ ഒരു ഇപ്പോൾ ഷേക്സ്പിയറിന്റെ നാടകം, നല്ലൊരു ലിറ്ററേച്ചർ എക്സ്പേർട്ടിന് ഷേക്സ്പിയറിന്റെ ഒരു കൃതി കിട്ടിക്കഴിഞ്ഞാൽ അത് ഷേക്സ്പിയറിന്റെ ആണെന്ന് അറിയേണ്ട, ആ വാക്യങ്ങളുടെ വാക്കുകളുടെ പ്രയോഗം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും ഇറ്റ്സ് ഫ്രം ഷേക്സ്പിയർ. കാര്യം ആ ഒരു ആർട്ടിസ്റ്റിക് സിഗ്നേച്ചർ അതിനകത്തുണ്ട്, അതൊരു ക്രിയേറ്ററിന്റെ പ്രത്യേകതയാണ്. എല്ലാ ജീവ ഇപ്പൊ സ്പീഷീസുകൾ എടുത്താൽ എല്ലാ സ്പീഷീസുകളിലും ഡി എൻ എ സിമിലാരിറ്റീസ് ഉണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇപ്പൊ വാഴയും നമ്മളും പോലും 50% ജീനോമിക് സിമിലാരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്, വാഴയും നമ്മളും തമ്മിൽ. എന്ന് വെച്ചാൽ വാഴയാണോ നമ്മൾ? അല്ല, അത് ക്രിയേറ്ററിന്റെ ഒരു ഇന്റലിജൻസ് ഡിസൈൻ ആണ്. ചെറിയ വ്യത്യാസങ്ങൾ ജീനോമിക് സീക്വൻസിൽ വരുത്തുമ്പോൾ ടോട്ടൽ ഡിഫറെന്റ് സ്പീഷീസ് ആയി മാറി. എന്നാൽ ഇതേപോലൊരു വ്യത്യാസം ജീനോമിക് സീക്വൻസിൽ വരുത്തി ഒരു ജീവിനെ മറ്റൊരു ജീവിയാക്കാൻ ഒരു സയന്റിസ്റ്റിനും സാധിക്കത്തില്ല. അതാണ്
എന്നതാണ് ഇന്റലിജന്റ് ഡിസൈനറുടെ പ്രത്യേകത. അപ്പൊ ഈ ചോദ്യം ചോദിച്ചത് തന്നെ ഒരു അബദ്ധ ധാരണ എന്നാണ്. എല്ലാ കാർ മേക്കേഴ്സിന്റെ ഉദാഹരണമല്ല ഞാൻ എടുത്തത്, ഒരു ഇന്റലിജന്റ് ഡിസൈനർക്ക് വേണ്ടി ഒരു ഉദാഹരണം കാണിച്ചതാണ്. ഒരു കാർ മേക്കർ ഉണ്ടാക്കുമ്പോൾ അത് കാർ മേക്കർ തന്നെയാണെന്നില്ല, ഇപ്പൊ ഷേക്സ്പിയറിന്റെ കൃതികൾ ആ ഒരു ഉദാഹരണം എടുക്കുക. ലോകത്ത് ഇഷ്ടംപോലെ എഴുത്തുകാരില്ലേ, അപ്പൊ അതുപോലെ ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നത് യുക്തിസഹമല്ലാത്ത ഒരു ചോദ്യമാണ്. എന്റെ ഉപചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അത് ദിലീപ് മാമ്പള്ളി പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ നിന്ന്, താങ്കൾ പറഞ്ഞ മറുപടിയിൽ നിന്നാണ്. അതായത് പല ഉത്തര പേപ്പറുകൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സാധ്യത ഒരാൾ തന്നെ എഴുതിയിട്ടായിരിക്കാനാണ് ഒരു ക്രിയേറ്റർ എന്നാണ് പറഞ്ഞത്. എന്റെ ചോദ്യം ഇതാണ്, ഇതേ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ക്രൈസ്റ്റ്, കൃഷ്ണൻ ഇവരുടെയൊക്കെ കഥകൾ നോക്കിയാൽ അല്ലെ മിത്തുകൾ നോക്കിയാൽ നമുക്ക് ഒരേപോലെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സിമിലാരിറ്റി ഉണ്ട്, വിർജിൻ ബർത്ത്, അതുപോലെ ഡെത്ത്, 33 years, കുഞ്ഞുങ്ങളെ കൊന്നങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കഥാപാത്രങ്ങളെ രണ്ടും ക്രിയേറ്റ് ചെയ്ത ഒരു കോമൺ ക്രിയേറ്റർ ആണോ, അതിനെ നമുക്ക് മനുഷ്യനെന്ന് വിളിക്കാമോ? ഓക്കെ, ഇദ്ദേഹം പറഞ്ഞത് തന്നെ അബദ്ധമാണ് അല്ലെങ്കിൽ തെറ്റാണ്. ഇദ്ദേഹം പറഞ്ഞ ക്രൈസ്റ്റിനും കൃഷ്ണനും തമ്മിൽ, ക്രിസ്തുവിനും യേശുക്രിസ്തുവിനും കൃഷ്ണനും തമ്മിൽ സാമ്യമുണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞത്. യേശുക്രിസ്തുവിന്, യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതൊരു ഡിവൈൻ ആണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനെ നമ്മുടെ പാർത്തു നിന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വേറെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലോ, ഇവിടെ സാധാരണ ക്രൈസ്തവ വിശ്വാസമാണ്. എന്നാൽ കൃഷ്ണൻ ഉണ്ടായത് കൃഷ്ണന്റെ മാതാവും പിതാവിനെയും അവരുടെ രണ്ടുപേരുടെ ഇതിൽ നിന്ന് തന്നെയാണ് കൃഷ്ണൻ ഉണ്ടായത്. അതായത് മാതാവും പിതാവും ഒന്നിച്ച് ജീവിക്കുമ്പോൾ ാണ് കൃഷ്ണൻ ഉണ്ടായത്. എന്നാൽ ഈ പറയുന്ന യേശുക്രിസ്തുവായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല. ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ സഹോദര, താങ്കളുടെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും താങ്കൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ താങ്കൾ കൃഷ്ണനാണ് എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു ഫിലോസോഫിക്കൽ ഫാലസി ആയിട്ട് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഡെലീഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി പറയും, ഐ ആം മാൻ, രാമൻ ഈസ് മാൻ, സോ ഐ ആം രാമൻ എന്ന് പറയുന്ന ഒരു ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റിയുടെ ഒരു കോൺസെപ്റ്റായിട്ട് അത് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ യേശു ക്രിസ്തു എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നതാണെന്ന് പറയുന്നു. എന്നാൽ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ദൈവത്തിന്റെ, ഇവരുടെ പരബ്രഹ്മത്തിന്റെ മൂന്ന് വ്യത്യസ്ത സൃഷ്ടി അല്ല ചോദ്യത്തിന് ഉത്തരവ് പറയുന്നേ. രണ്ട് നമ്മൾ വ്യത്യാസം പറയണ്ടേ, ഇത് ഒന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള അനുവിന്റെ ചോദ്യം വളരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കും. അനുവിന്റെ രണ്ടാമത് ഇടപെടാക്കിയാണ് ഞാൻ ഇടപെടുന്നത്. ചോദ്യം വളരെ ക്ലിയർ ആണ്. ക്രിസ്തു, കൃഷ്ണൻ, ഈ രണ്ട് കഥാപാത്രങ്ങൾ, ഓക്കെ, ചരിത്ര വിഷമം അങ്ങനെ ഈ രണ്ട് പേരുടെ സാഹചര്യങ്ങൾ തമ്മിൽ, ജനനമായിക്കോട്ടെ അവരുടെ മറ്റു ചില കാര്യങ്ങൾ താങ്കൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ തമ്മിൽ ഒരുപാട് പൊരുത്തങ്ങൾ വരുന്നുണ്ട്. ഈ പൊരുത്തങ്ങൾ വന്നിട്ടുള്ളത് താങ്കൾ നേരത്തെ പറഞ്ഞ ഈ കാറുകളുടെ ഇടയിലെ പൊരുത്തം പോലെ തന്നെ ഈ പറഞ്ഞ പൊരുത്തങ്ങൾ വന്നിട്ടുള്ളത് ഒരേ ക്രിയേറ്റർ ഈ രണ്ടുപേരുടെയും കഥാസൃഷ്ടിക്ക് അല്ലെങ്കിൽ കഥാപാത്രം സൃഷ്ടിക്ക് അല്ലെങ്കിൽ കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്റെ പൊന്നു സഹോദര, ആ ചോദ്യം തന്നെ അബദ്ധമല്ലേ. യേശു ക്രിസ്തുവിന് ഒരു പിതാവില്ല എന്നാണ് ക്രൈസ്തവ വിശ്വാസികൾ പഠിപ്പിച്ചത്. മനുഷ്യനായ ഒരു പിതാവ് ക്രിസ്തുവിനില്ല, മാതാവ് മാത്രമേ ഉള്ളൂ. എന്നാൽ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മാതാവ് ദേവകിയും പിതാവ് വസുദേവനും കൃഷ്ണനുണ്ട്. അപ്പൊ പിന്നെ ഇദ്ദേഹം ചോദിച്ചത് എന്ത് മണ്ടത്തരാണ്? ഇത്തരം അബദ്ധങ്ങളെ ചോദ്യമായിട്ട് ഉന്നയിക്കാൻ പാടുണ്ടോ? അപ്പൊ തുടക്കം തന്നെ പാളിയില്ലേ? പിന്നെ ആ ചോദ്യത്തിന് എന്ത് യുക്തിയാണുള്ളത്? കൃഷ്ണന് അമ്മയും അപ്പനും ഉണ്ട്, മനുഷ്യനായ അമ്മയും മനുഷ്യനായ അപ്പനും ഉണ്ട് എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞതിനെ നമ്മളുടെ പാർത്തു എന്നാണ് പറയുന്നത്. മറിയത്തിന്റെ ഉദരത്തിൽ ദൈവം തന്നെയാണ് ജഡമായിട്ട് വസിക്കുന്നത്. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മാതാവായ വസുന്ധരയുടെ, ദേവകിയുടെയും പിതാവായ വസുദേവന്റെ ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടായ ഒരു കുഞ്ഞാണ് കൃഷ്ണൻ. അത് വിഷ്ണുവിന്റെ അവതാരമാണെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മനുഷ്യരുടെ ഇണചേരിൽ നിന്നുണ്ടായ ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടായ ഒരു കുഞ്ഞല്ല യേശു ക്രിസ്തു എന്നാണ് ക്രൈസ്തവ വിശ്വാസം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ ഓരോ ഓദറാവുന്ന ഈ പറയുന്ന ഉദാഹരണോടെ അങ്ങ് ചേരുന്നില്ലല്ലോ സഹോദര. അതാണ് എന്റെ ഉത്തരം. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്കൾക്ക്. അടുത്ത ആളിലേക്ക് പോകുന്നു.